നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങള് മണ്ണഞ്ചേരിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് അമ്മയെ കൊണ്ട് ഒരു സിലോപ്പി കറി വെക്കാം എന്ന് വിചാരിച്ചു. സിലോപ്പി പൊള്ളിച്ചത് അല്ലേ? സിലോപ്പി പൊള്ളിച്ചത്, അത് ബയോഫ്ലോക്കിൽ നിന്ന് പിടിച്ച് എടുത്ത് കറി വെക്കുന്നു. കളിക്കുന്ന സിലോപ്പിനെ ഓടിച്ചിട്ട് തള്ളിക്കൊന്ന് പൊള്ളിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയി. ഇന്ന് പ്രിയയുടെ അമ്മയാണ് കറി വെക്കുന്നത്. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ ഡിഷ് നമുക്ക് കാണാൻ വേണ്ടി പോവാവുന്നതാണ്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അഴിച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ കഴിഞ്ഞ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, കുറേ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയാലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയ്യോ, എന്റെ മോന്തൊക്കെ തെറിച്ച് വീഴാൻ പോലെ ചാടുന്നു. ഗിലോപ്പി എന്റെ മുന്നിൽ സൗണ്ട് ഉണ്ടാക്കണം. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കാണ്ട് ഞാൻ വെള്ളം വെക്കണം. എന്തിരി വെള്ളം എന്നെ എന്തിരി മണായിരിക്കും. ഒരെണ്ണം കൂടി മതിയടാ. ഇതെല്ലാം കൊമ്പുള്ളതായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ സിലോപ്പി വെട്ടാൻ പോവുകയാണ്. നാല് സിലോപ്പിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും അത് ചാടണം കണ്ടിട്ട് ഈ ചേച്ചി എന്താണ് അത്ര പോലും മീൻ കണ്ടിട്ടില്ലെന്ന്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് തോന്നും. പിന്നെ ഈ ഗമ്മയ്ക്ക് ഞാൻ ഈ കത്രയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഓർക്കും ഞാൻ വെട്ടാൻ പോകുകയാണ്. ഒരിക്കലുമല്ല ഞാൻ വെട്ടുന്നില്ല. എൻ്റെ ഈ ചുരിദാർ ചീത്തയായതുകൊണ്ട് ഞാൻ വെട്ടുന്നത്. ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ് ഇപ്പോൾ. അതുകൊണ്ട് അമ്മയെ കൊണ്ട് ഞാനിതൊക്കെ വെട്ടിച്ച് കറിയാക്കി അകത്താക്കാനുള്ള ഉദ്ദേശമാണ്. പക്ഷെ ഞാൻ കഴിക്കത്തില്ല എന്നാലും സിലോപ്പി. നമുക്ക് വെട്ടൽ തുടങ്ങാം. ഞാൻ ഇത് വെട്ടിയാലേട്ടാ. വെട്ടൊന്നു തുറച്ച് വീഴും. അതാണ് എനിക്കേ ഈ മീൻ ഇങ്ങനെ പിടക്കണം കണ്ടു കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. എന്താണെന്നറിയാൻ മേല ആ ചെമ്മീൻ കൈ പിടിച്ച് പിടച്ച ആൾക്കാർ മുഴുവനും കണ്ട. കത്തി പറ മഹാഭാവാണി കാണിക്കണത്. അപ്പൊ സിലോപ്പിയൊക്കെ എളുപ്പം വെട്ടിയെടുത്ത് എളുപ്പം തേച്ച് വെട്ടി തേച്ചെടുക്കാൻ പാടുള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. തേച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷെ നമുക്ക് തേക്കാണ്ട് തന്നെ ഇത് ഉപയോഗിക്കേണ്ട വഴിയുണ്ട്. ചെതുമ്പലി കളഞ്ഞിട്ട്, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ചെതുമ്പലി ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ വാളംപുളി വെള്ളത്തിൽ ഇട്ടേക്കണം. ഒരു 5-10 മിനിറ്റോ കിടന്ന് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ ആവും. ഇപ്പൊ വാളംപുളി വെള്ളത്തിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്, കണ്ടോ. ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഇവരൊന്നും അടുപ്പിൽ തീപിടിപ്പിക്കാത്ത ആൾക്കാരാണ്. ഞാൻ ചലഞ്ചാണ് കാലട്ടെ. എവിടെ ചലഞ്ചായിരുന്നു? എവിടെ ആ ചലഞ്ച്? ഞാൻ ജയിച്ചില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? എനിക്ക് തീ പിടിപ്പിക്കാൻ അറിയത്തില്ലെന്നാ. മീൻ വെട്ടാൻ അറിയത്തില്ലെന്നേ. ദീപ പിടിപ്പിക്കാൻ അറിയാ എന്നത്? മീൻ വെട്ടാൻ അറിയാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ ഒരിക്കലും ഒരു പെണ്ണും സ്വന്തം വീട്ടിൽ ചെന്ന് മീനൊന്നും വെട്ടത്തില്ല. അമ്മമാരുള്ളപ്പോഴത്തേക്ക് അമ്മമാരും കറക്റ്റായിട്ട് വെച്ചാൽ അതിനകത്ത് നിന്ന് അരപ്പും ഇതൊന്നും അപ്പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ. അപ്പൊ ഇത് കറക്റ്റായിട്ട് വെച്ചാൽ അച്ഛനൊരു യൂട്യൂബറായി മാറുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മയുടെ ലക്ഷ്യം അച്ഛനെ കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുകയാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇല വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ടു ഇഞ്ചിയും പച്ചവെള്ളം വേപ്പിലയും മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി. ഇളക്കിക്ക്
ഇത് തേങ്ങയുടെ രണ്ടാം പാല്. ഇത് സത്യം പറഞ്ഞാൽ ഇളക്കിയിട്ടല്ലേ അമ്മ വെക്കേണ്ടത്. ഇങ്ങനെ ഇപ്പൊ ഞാൻ മറ്റേ നിർവ്വാണ ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ. ഇത് പൊട്ടിപ്പോയാ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോയാ അടിയിലായിട്ട് പോകും. കൊള്ളാതെ തീ എന്തിന്? ഭയങ്കര കാറ്റ് കേട്ടോ, ഭയങ്കര ശല്യമാണ് ഈ കാറ്റ്. അത് തീ കൂടാണെങ്കിൽ മാറ്റി നല്ല കാറ്റ്, നല്ല കിടിലം കാറ്റ്. ഏ ഇല മറിഞ്ഞു പോണു. നമ്മൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ ഇച്ചിരി അവസ്ഥ. ഒത്തിരിയും തോന്നുന്നു. അപ്പൊ നമ്മളിതിനകത്ത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുളി ഉപ്പും ചേർക്കണം അല്ലേ. രണ്ടാം പാലില് മീൻ തിളച്ചു കഴിഞ്ഞിട്ട് ഇത് തിളച്ചു കഴിഞ്ഞിട്ട് പുളിയിട്ട് ശരി. തീ കൂടുതല നമ്മള് സ്റ്റൗവില് വെച്ച് നോർമലായിട്ട് വെക്കണ പോലെ അല്ല. ഇതിനകത്ത് നല്ല തീ ഒരുപോലെ വന്നു. സംഭവം നല്ല കളറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തേങ്ങാപ്പാലിന്റെ കളിയാണല്ലേ മൊത്തം. ചുമ്മാ ടേസ്റ്റ് വരുന്നത് ഏയ്, എരിവും കുറവ് മതി. എരിവ് കുറവ് മതി. പിള്ളേർക്ക് കൂട്ടണ്ടോ? അപ്പൊ സെറ്റ്. ഇനി മൂടി വെക്കാം. അടിപൊളി, സൂപ്പർ. അത് പറയാൻ പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് കളയണ്ടല്ലോ. അടിപൊളിയാണ് കേട്ടോ. പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. മീനിന് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് വേഗം പിടിക്കുന്ന മീനാണ്, സൂപ്പർ. കഞ്ഞി പൊരടിക്കുന്ന മീനായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി ഇറക്കുക. അപ്പൊ നമ്മുടെ ബയോഫ്ലോക്കിൽ നിന്ന് പിടിച്ച നമ്മുടെ ഗിഫ്റ്റ് തിലോപ്പി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറും കൂട്ടി ഒരു പിടി പിടിച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പൊ സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ പ്രമോദിനൊപ്പം ഞാനും എന്റെ അമ്മയും. ബൈ ബൈ.